Welcome students, welcome to your science class. All of you look at the board. So the clothes we wear, okay, all of you look at here, cotton clothes, okay. So cotton clothes we wear in hot weather, right? Ippalana nammal cotton clothes dhikkunnathu hot weather, right? So why endinana നമ്മൾ ഹോട്ട് വെതേഴ്സിൽ കോട്ടൺ ക്ലോത്ത്സ് ധരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ വൂളനോ അല്ലെങ്കിൽ സിന്തറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്ത ഡ്രസ്സസോ എന്തുകൊണ്ട് ധരിക്കുന്നില്ല? സോ ഓൾ ഓഫ് യു ലുക്ക് അറ്റ് കോട്ടൺ ക്ലോത്ത്സ് അലോ ദ ബോഡി ഹീറ്റ് ടു എസ്കേപ്പ് അല്ലേ. അപ്പോൾ എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നത്? ബോഡീൻ്റെ ഹീറ്റിനെ അപ്പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ കോട്ടൺ ക്ലോത്ത്സ് ഹെൽപ്പ് ചെയ്യും അല്ലേ. കോട്ടൺ ക്ലോത്ത്സ് അലോ ദ ബോഡി ഹീറ്റ് ടു എസ്കേപ്പ് അല്ലേ. കോട്ടൺ ക്ലോത്ത്സിൻ്റെ ഫൈബേഴ്സിൻ്റെ ബിറ്റ്വീനിൽ കുറേ പോറുണ്ട്, കുറേ അങ്ങോട്ടും. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ബോഡീൻ്റെ ഹീറ്റൊക്കെ പുറത്തേക്ക് അല്ലേ എയറിലേക്ക് പാസ് ചെയ്യാൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എയറിൻ്റെ മൂവ്മെൻറ്റ് ആര് അലോ ചെയ്യും? കോട്ടൺ ക്ലോത്ത്സ്. അതുകൊണ്ട് നമ്മളെ ഉള്ളിൽ ഹീറ്റ് ഉണ്ടാകുന്നതൊക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോവും. അങ്ങനെ കോട്ടൺ ക്ലോത്ത്സ് എന്ത് ചെയ്യും? നമ്മളെ ബോഡീൻ്റെ ടെമ്പറേച്ചർ അധികം കൂടാതെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഹോട്ട് വെതറിൽ നമ്മൾ എന്ത് ചെയ്യും? കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് അബ്സോർബ് സ്വെറ്റ് അല്ലേ, നമ്മളെ വേർപ്പ് സ്വെറ്റൊക്കെ അബ്സോർബ് ചെയ്യുന്ന എന്താണ്? കോട്ടൺ ക്ലോത്ത്സ് അബ്സോർബ് ചെയ്യും അല്ലേ. ഇത് വാട്ടർ പ്രൂഫ് ഒന്നല്ല, സിന്തറ്റിക് ക്ലോത്ത്സ് മാതിരി. അപ്പം അത് സ്വെറ്റൊക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, നമ്മൾ വൈറ്റ് ആൻഡ് ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ്. നമ്മൾ സമ്മറിൽ അല്ലെങ്കിൽ ഹോട്ട് വെതറിലൊക്കെ നമ്മൾ വൈറ്റോ ലൈറ്റ് കളേർഡ് ഡ്രസ്സോ ധരിക്കണം എന്ന് പറയും. ബ്ലാക്ക് ഡ്രസ്സ് ഒഴിവാക്കണം എന്ന് പറയുന്നേക്കാം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം വൈറ്റ് ലൈറ്റ് കളേർഡ് ക്ലോത്ത്സൊക്കെ എന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല അല്ലേ. വൈറ്റ് കളേഴ്സ് ഒന്നും ഒരു സൺലൈറ്റിലുള്ള ഒരു ഇതും അബ്സോർബ് ചെയ്യൂല. ഒക്കെ എന്ത് ചെയ്യും? എല്ലാ റേഡിയേഷനും അത് പുറത്തേക്ക് തള്ളും. അപ്പോൾ എന്തോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല? ചൂട് ഫീൽ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഹോട്ട് വെതറിൽ എന്തിന് ധരിക്കണം? വൈറ്റോ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സോ ധരിക്കണം അല്ലേ. അത് സണ്ണിലുള്ള സൺലൈറ്റിലുള്ള ഹീറ്റൊന്നും അബ്സോർബ് ചെയ്യില്ല, ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യും. ദേ റിഫ്ലക്ട് ദ ഹീറ്റ് ആൻഡ് കീപ് ദ ബോഡി കൂൾ അല്ലേ, ബോഡീനെ കൂളായിട്ട് വെക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വൈറ്റോ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സോ? അത് ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ബോഡീനെ കൂളായിട്ട് കീപ്പ് ചെയ്യും. ക്ലിയർ. അതുകൊണ്ട് സമ്മറിൽ നമ്മൾ എന്ത് കളറോ, വൈറ്റ് കളറോ അല്ലെങ്കിൽ ലൈറ്റ് കളർ ക്ലോത്ത്, സമ്മറിൽ മാത്രമല്ല ഹോട്ടായിട്ട് ഹോട്ട് ഡേ ഹോട്ട് വെതറൊക്കെ ഉള്ളപ്പോൾ. ക്ലിയർ. സോ ഇനി വൂളൻ ക്ലോത്ത്സ് നോക്കാം. വൂളൻ ക്ലോത്ത്സ് നമ്മളെപ്പോഴും എന്ത് കോൾഡ് വെതർ, തണുത്ത കാലാവസ്ഥയിൽ കോൾഡ് വെതറിലാണ് യൂസ് ചെയ്യുക. സോ ടു പ്രിവെൻറ്റ് ദ ബോഡി ഹീറ്റ് ഫ്രം എസ്കേപ്പിംഗ് ആൻഡ് കീപ് അവർ ബോഡി വാം. അപ്പം വൂളൻ ക്ലോത്ത്സ് എന്താ ചെയ്യുക? നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റിനെ എസ്കേപ്പ് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ, എയറിൻ്റെ മൂവ്മെൻറ്റ് അധികം ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡിയും ഹീറ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോൾഡ് അല്ലെ തണുപ്പ് ഫീൽ ചെയ്യില്ല. ക്ലിയർ ക്ലിയർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ വേർ, ഇനി നമുക്ക് നോക്കാം പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ വേർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് അല്ലേ. പല സ്ഥലത്തുള്ളവർ പല കേരളത്തിലുള്ള ഡ്രസ്സസ് അല്ലേ. ഇപ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും പണ്ടൊന്നും കേരളത്തിൽ ആളുകൾ ധരിക്കുന്ന അതേ ഡ്രസ്സല്ല അടുത്ത സ്റ്റേറ്റിലുള്ള, തമിഴ്നാട്ടിലുള്ള, കർണാടകയിലുള്ള, പിന്നെ ശ്രീനഗറിലോ അങ്ങനെ ഉത്തരേ നോർത്ത് ഇന്ത്യൻസിലെ ഡ്രസ്സ് തന്നെ എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം സൗത്ത് ഇന്ത്യ അല്ലേ. അപ്പോൾ അവർ അങ്ങോട്ടും ഇനി കൺട്രീസിൽ നോക്കുകയാണെങ്കിലോ ഇന്ത്യയിലുള്ള ഡിഫറെൻ്റ് ആണ്, ചൈനയിൽ ചൈനയത്തെ ഡിഫറെൻ്റ് ആണ്, ജപ്പാനിലുള്ളതെന്നും ഡിഫറെൻ്റ് ആയിരിക്കും, അമേരിക്കയിൽ അവിടെയൊക്കെ. അപ്പം റീജിയൻ ഓരോ പ്ലേസസിനനുസരിച്ചും ഡ്രസ്സിൻ്റെ സ്റ്റൈലും അവരതൊക്കെ മാറിയിരിക്കും അല്ലേ. ക്ലൈമറ്റ് ഓരോ ക്ലൈമറ്റിനനുസരിച്ച് അല്ലേ, ഹോട്ട് കൂടുതലുള്ള ആളുകളൊക്കെ ആ റീജിയനിലുള്ളവരൊക്കെ അധികം കോട്ടൺ അടങ്ങിയ ഡ്രസ്സസ് യൂസ് ചെയ്യും അല്ലേ. ഇപ്പോൾ തണുത്ത സ്ഥലങ്ങളിലുള്ള അധികം ഫർ അല്ലേ വൂളൊക്കെ ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ് ആയിരിക്കും ധരിക്കുക. ക്ലിയർ. അപ്പോൾ കട്ടിയുള്ള വസ്ത്രങ്ങളായിരിക്കും തണുത്ത സ്ഥലങ്ങളിലുള്ളവരൊക്കെ ധരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ക്ലൈമറ്റിനനുസരിച്ചും ലോക്കൽ കസ്റ്റം, ഓരോ ആചാരം, ഓരോ സ്ഥലത്തുള്ള ആചാരം രീതികൾക്കനുസരിച്ചിട്ട് എന്ത് മാറും? ക്ലോത്ത്സ് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ. ഇനി ചില സ്ഥലങ്ങളിൽ ചില ഡ്രസ്സസ് നമ്മൾ നമ്മളെ നാഷണൽ ഡ്രസ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇന്ത്യൻ വുമൻ്റെ ഡ്രസ്സ് അല്ലേ, അത് സാരിയാണ്. അത് എവിടെ പോയാലും ഒരു സാരി കൊടുത്തു കണ്ടാൽ ഇന്ത്യൻ ഇതാണ് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇനി വേറെ ആരെ സാരി കൊടുത്താൽ നമുക്ക് ഇന്ത്യൻ ഇതാണല്ലേ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലേ. അതുപോലെ ജാപ്പനീസ് വുമൻ്റെ അവരെ കസ്റ്റംസ് അനുസരിച്ചുള്ള അവരുടെ ഡ്രസ്സാണ്, അവരുടെ നാഷണൽ ഡ്രസ്സാണ് കിമോണോ എന്ന് പറഞ്ഞത്.
Clear? So you have to write and study these 2 points. Okay. Next, clothes at workplace. Namle ella saltham namle nerthu discuss cheythu, we discussed appo endayirunnu ella saltham ore type dresses alla le ella dilum adu pole workplace ne adin anusarichittulla dresses undu le dress codes undu. What about doctors and nurses alle in hospital, what they wear white coats le avaru white coats adu idumba thanne le we can understand that this one is doctor, this is nurse angana varanade namukku മനസ്സിലാക്കാൻ കഴിയില്ല അവരെ ബിക്കോസ് ഓഫ് ദ യൂണിഫോം അല്ലെ അവർ ആ വർക്ക് പ്ലേസിൽ അവർ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് കൊണ്ടാണ് നമുക്കത് ക്ലിയർ ആവുന്നത് അല്ലേ മനസ്സിലാവുന്നത്. പീപ്പിൾ വർക്കിംഗ് ഇൻ ഫാക്ടറീസിൽ ഫാക്ടറീസിൽ ധരിക്കുന്നവർ എന്താണ് ഓവറോൾസ് അല്ലെ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഓവറോൾസ് ആണ് അങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കാം. നെക്സ്റ്റ് സോൾജിയേഴ്സ് ആണെങ്കിലോ യൂണിഫോം മെയ്ഡ് ഫ്രം ടഫ് മെറ്റീരിയൽ, ടഫ് മെറ്റീരിയൽ കട്ടിയുള്ള മെറ്റീരിയൽ ടഫായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടിട്ടുള്ള യൂണിഫോം ആണ് അല്ലേ. അപ്പോൾ എന്ത് അതിനെ കൊണ്ടുള്ള യൂസ് എന്നാണ് അത് വേഗം ടയർ ആവില്ല അല്ലേ, ഈസിലി ടയർ ആവില്ല. അപ്പോൾ സോൾജിയേഴ്സിനൊക്കെ പല സ്ഥലത്തും അല്ലേ പല സിറ്റുവേഷനിലും അവർക്ക് പോകേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വേഗം കീറി പോകുന്നില്ലേ. അപ്പം നമുക്കറിയാലോ അവരുടെ ട്രെയിനിങ് ഭയങ്കര ടഫാണ് അല്ലേ. അപ്പോൾ അവർക്ക് ധരിക്കുന്ന യൂണിഫോമും അങ്ങനെ തന്നെ ടഫ് മെറ്റീരിയൽസ് ആയിരിക്കാം. ക്ലിയർ? ഇനി സോക്സ് ആൻഡ് ഷൂസ് ഉള്ളപ്പോൾ ലുക്ക് ചെയ്യാ. ഓക്കെ, വൈ വി വെയർ ദി സോക്സ് ആൻഡ് ഷൂസ്? സോ വി വെയർ ദാറ്റ് ടു പ്രൊട്ടക്ട് അവർ ഫീറ്റ് ഫ്രം ഡസ്റ്റ്, ഹീറ്റ്, കോൾഡ്. യു ഹാവ് ടു റൈറ്റ് ആൻഡ് സ്റ്റഡി ദിസ് പോയിന്റ്, ദിസ് വൺ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പ്രൊട്ടക്ട് അവർ ഫീറ്റ് ഫ്രം ഡസ്റ്റ്, ഡസ്റ്റ് എന്ന് അല്ലേ, ഹീറ്റ്, കോൾഡ്, ജേംസ് ആൻഡ് വേംസ് അല്ലേ. ജേംസെന്നും വേംസെന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്ത് നമ്മൾ ധരിക്കുന്നത്, സോക്സ് ആൻഡ് ഷൂസ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഈ ജേംസും വേംസും എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലേ, നമ്മൾ ഷൂസൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ, ചെരുപ്പൊന്നും ഇടാതെ നമ്മൾ ഷൂസൊന്നും ഇടാതെ പുറത്തേക്ക് പോയിട്ട് നമുക്കറിയാമല്ലോ റോഡിലും ഇതിലൊക്കെ അല്ലേ പല രോഗാണുക്കളും ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മളിത് ധരിക്കുന്നത് അല്ലേ. നമ്മൾ കാലിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ കട്ടുണ്ടെങ്കിൽ അല്ലേ അതിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിതൊന്നും ധരിക്കാതെ പോയാൽ അല്ലേ. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡു നോട്ട് വെയർ വെറ്റ് ഓർ ഡേർട്ടി സോക്സ്. വെറ്റായിട്ടോ ഡേർട്ടി ആയിട്ടോ കുറേ യൂസ് ചെയ്ത് തന്നെ സോക്സോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓർ ടൈറ്റ് ഷൂസ്, നമ്മുടെ കാലിൻ്റെ അളവിൻ്റെ കറക്റ്റായിട്ടുള്ള ഷൂസ് തന്നെയും യൂസ് ചെയ്യാം. ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യരുത്. ഓക്കെ, സോ ദിസ് കോസ് ബാക്ക് പെയിൻ ഓൾസോ. ഓക്കെ, അങ്ങനെ ഇത്രയേ ഉള്ളൂ സോക്സിനെ കുറിച്ച്, ഷൂസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ആൻഡ് സ്റ്റഡി ദീസ് ഓൾ പോയിൻറ്റ്സ്, റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.